രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഒരു ശില്പം നിർമ്മിച്ച് തന്റെ മാതൃവിദ്യാലയത്തിന് സമർപ്പിക്കുകയാണ് ഇടുക്കി ബൈസൺ വാലിയിലെ ബാബു പാർത്ഥൻ എന്ന കലാകാരൻ. മൂന്ന് വർഷം കൊണ്ടാണ് ബാബു ശില്പം പൂർത്തിയാക്കിയത്. ബാബു പാർത്ഥൻ എന്ന കവിയുടെ ഹൃദയം തുളുമ്പുന്നത് മഹാത്മജിയെ കുറിച്ചുള്ള ദീപ്തമായ ഓർമ്മകളിലൂടെയാണ്. അല്ലയോ മഹാത്മാവേ, നിൻ ഹൃദയ രക്തം കൊണ്ടെന്നെ ഭാരതം എന്നെഴുതുവാൻ പഠിപ്പിച്ചു അങ്ങ്. പരദേശിതൻ ചക്രവ്യൂഹത്തിൽ ജഡമായി കിടന്നൊരീ ഭാരതത്തിനു നിന്നാത്മാവുമേകി മനസ്സും ശരീരവും നൽകി പുതുജീവനേകി. തൊഴിലിന്റെ മഹത്വം പങ്കുവച്ച രാഷ്ട്രപിതാവിനെ അടുത്തറിഞ്ഞ ഈ കവി ഇടുക്കി ബൈസൺവാലി ഗ്രാമത്തിലെ ചുമട്ടു തൊഴിലാളി കൂടിയാണ്. മഹാത്മാഗാന്ധിയെ പുതിയ തലമുറയ്ക്ക് അടുത്തറിയാൻ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ വഴിയൊരുക്കുകയാണ് ബാബു പാർത്ഥൻ. താൻ പഠിച്ച സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായി 6 അടിയിലധികം ഉയരമുള്ള ഗാന്ധി പ്രതിമയാണ് ബാബു നിർമ്മിച്ചത്. ടൌണിലെ ചുമട്ടുജോലി കഴിഞ്ഞ് രാത്രികാലങ്ങളിൽ ഇടവേളകളിൽ സമയം കണ്ടെത്തിയാണ് 3 വർഷം കൊണ്ട് ജീവൻ തുടിക്കുന്ന ഗാന്ധി പ്രതിമ ഇദ്ദേഹം പൂർത്തീകരിച്ചത്. വർഗീയതയും അക്രമവും കൊലപാതകങ്ങളും സംഘർഷങ്ങളും വളർന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഗാന്ധിയെ അറിഞ്ഞു വളരണമെന്ന സന്ദേശമാണ് ബാബു എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് മഹാത്മാഗാന്ധി ആരാണെന്ന് പോലും ഇന്ന് ഓരോ കുട്ടികളോട് ചോദിച്ചാൽ പോലും മഹാത്മാവിനെ കുറിച്ച് അറിയത്തില്ലാത്തൊരു സ്ഥിതി വിശേഷമാണ്. അപ്പോൾ നമ്മൾ മഹാത്മാവിനെ അറിയുക, മഹാത്മാവിനെ കുറിച്ച് പഠിക്കുക, മഹാത്മാവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ എത്രത്തോളം മഹാത്മാവിന്റെ പങ്കുണ്ടായിരുന്നുവെന്നും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അത് അവർക്ക് അറിയത്തില്ല. എൻ്റെ ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികൾക്കെങ്കിലും ആ കാര്യങ്ങൾ മനസ്സിലാകട്ടെ എന്ന് കരുതി ഞാൻ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ ഒരു 3 വർഷക്കാലത്തോളം ഞാൻ പ്രയത്നം ചെയ്ത് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് അത് സമർപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ചുമട്ടു തൊഴിലാളിയായ ബാബു കവിയും ഗായകനുമാണ്. പുതിയ തലമുറ മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണെന്ന ചിന്തയിൽ നിന്നാണ് ഗാന്ധി പ്രതിമ പൂർത്തിയാക്കിയത്. ആദ്യമായാണ് ഒരു പ്രതിമാ നിർമ്മാണം ബാബു നടത്തിയത്. ഗാന്ധി ജയന്തി ദിനത്തിൽ താൻ പഠിച്ച ബൈസൺ വാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.